ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആനക്കര കപ്പൂർ പരുതൂർ തൃത്താല പഞ്ചായത്തുകളിൽ ഇത്തവണയും കടുത്ത പോരാട്ടം. പല വാർഡുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രകടമാകുന്നത്. ഇരു മുന്നണികളെയും മാറി മാറി തുണച്ച ചരിത്രമുള്ള കപ്പൂർ പഞ്ചായത്തിൽ തുടർഭരണം ലക്ഷ്യമിട്ട് LDFഉം കൈവിട്ടുപോയ ഭരണം തിരിച്ചുപിടിക്കാൻ UDFഉം സീറ്റുകൾ പിടിച്ചെടുത്ത് അക്കൌണ്ട് തുറക്കാൻ BJPയും പോരാട്ടം കടുപ്പിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രവാസികൾ കൂടുതലുള്ള കപ്പൂർ പഞ്ചായത്തിൽ LDFനാണ് ഭരണം. 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ 2015 CPMന്റെ 10 സീറ്റുമായാണ് ഇടതുമുന്നണി ഭരണത്തിലേറിയത്. UDFൽ കോൺഗ്രസ് 3ഉം മുസ്ലിം ലീഗ് 5 സീറ്റും പിടിച്ചെടുത്തു. മൂന്നാം മുന്നണിയായ BJPക്ക് നേട്ടമുണ്ടാക്കാനായില്ല. 11 പുതുമുഖങ്ങളുമായി ഗോതയിലിറങ്ങുന്ന LDFൽ കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗങ്ങളായിരുന്ന 4 പേർ വീണ്ടും മത്സരിക്കുന്നുണ്ട്. ആകെയുള്ള 18 വാർഡുകളിൽ 16 സീറ്റുകളിൽ CPM പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. ഒരു സീറ്റിൽ CPIയും ഒരു സീറ്റിൽ സ്വതന്ത്രയുമാണ് LDFനായി മത്സരിക്കുന്നത്. 11 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും 6 മുസ്ലിം ലീഗും 1 ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് UDFലുള്ളത്. NDAയിൽ 17 സീറ്റിൽ BJPയും 1 സീറ്റിൽ NDA സ്വതന്ത്രനുമാണ് മത്സരിക്കുന്നത്. 3 മുന്നണികളുടെയും പട്ടികയിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും ഇത്തവണ മുൻഗണനയുണ്ട്. 18 വാർഡുള്ള പഞ്ചായത്തിൽ 2, 3, 4, 6, 13, 18 എന്നീ വാർഡുകളിലാണ് ശക്തമായ മത്സരം നടക്കുന്നത്. 3 മുന്നണികൾക്ക് പുറമെ മാവറയിലും വെള്ളാളൂരിലും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുന്നുണ്ട്. തൃത്താലയിൽ 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ 2015 തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകൾ നേടിയാണ് LDF ഭരണം നിലനിർത്തിയത്. UDFൽ കോൺഗ്രസിന് 4ഉം മുസ്ലിം ലീഗിന് 3 സീറ്റും നേടി. BJP 1 സീറ്റിൽ വിജയിച്ചു. പഞ്ചായത്തിലെ 11 വാർഡായ മേഴത്തൂരിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കും. 3 മുന്നണിക്ക് പുറമെ ഒരു വിമത സ്ഥാനാർത്ഥി കൂടി ഈ വാർഡിൽ ജനവിധി തേടുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ലീഗ് പ്രവർത്തകനായിരുന്ന ആളാണ് ഈ വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർക്കെതിരായി വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ആകെയുള്ള 16 വാർഡിൽ CPM പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഒരു വാർഡിൽ മാത്രമാണ് CPM പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. 20 വർഷം തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ച ചരിത്രമാണുള്ളത്. തൃത്താലയിൽ അട്ടിമറി വിജയം കരസ്ഥമാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് UDF ക്യാമ്പ്. തുടർച്ചയായി LDF വിജയിക്കുന്ന പഞ്ചായത്താണ് പരുതൂർ. 2015 ആകെയുള്ള 16 സീറ്റിൽ 13 വിജയിച്ചാണ് അധികാരത്തിലേറിയത്. ഇത്തവണ അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിനാണ്. പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും വികസന നേട്ടങ്ങൾ നിരത്തിയാണ് ഇത്തവണയും LDF വോട്ടർമാരെ സമീപിക്കുന്നത്. അതേസമയം MLA MP എന്നിവരെ അകറ്റി നിർത്തുക വഴി പരുതൂർ പഞ്ചായത്തിൽ വികസനം കൊണ്ടുവരുന്നതിൽ ഭരണസമിതി പൂർണ്ണ പരാജയമെന്നാണ് UDF ആരോപണം. LDFൽ CPM 14 വാർഡുകളിലും CPI 2ലും UDFൽ കോൺഗ്രസ് 10ലും മുസ്ലിം ലീഗ് 6 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. BJP 16 വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ആനക്കരയിൽ വോട്ട് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് 3 മുന്നണികളും. 16 വാർഡുകളുള്ള പഞ്ചായത്തിൽ 2015 9 സീറ്റ് നേടിയാണ് LDF ഭരണം നേടിയത്. കോൺഗ്രസ് 6, മുസ്ലിം ലീഗ് 1 സീറ്റും പിടിച്ചെടുത്തു. പഞ്ചായത്തിലെ 5ാം വാർഡായ കൂട്ടക്കടവിലും 7ാം വാർഡായ മലമൽക്കാവിലും 11ാം വാർഡായ പുറമതിൽശ്ശേരിയിലുമാണ് ഏറ്റവും ശക്തമായ മത്സരം. 3 മുന്നണികൾക്ക് പുറമെ മലമൽക്കാവിലും പുറമതിൽശ്ശേരിയിലും ഓരോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. 9 സീറ്റിൽ CPM പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. 1 സീറ്റിൽ CPIയും മറ്റ് 6 സീറ്റിൽ സ്വതന്ത്രരും LDFനായി മത്സരരംഗത്തുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിൽ 11 കോൺഗ്രസ്സുകാരും ഏണിയിൽ 2 ലീഗും 3 സീറ്റുകളിൽ സ്വതന്ത്രരുമാണുള്ളത്. BJP എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. NCV ന്യൂസ്, തൃത്താല.